അല്പം മുമ്പ് രമേശ് ചെന്നിത്തല തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തി രമേശ് ചെന്നിത്തലയോടും മാധ്യമപ്രവർത്തകർ ഈ ചോദ്യങ്ങൾ ചോദിച്ചു. സ്ഥാനാർത്ഥി പട്ടിക വൈകിയിട്ടില്ല, ലോക്സഭയുടെ ഉദാഹരണമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. തർക്കങ്ങളല്ല, ചർച്ചകൾ തുടരുകയാണെന്നുള്ളതാണ് രമേശ് ചെന്നിത്തല പറഞ്ഞ രമേശിന്റെ വാക്കുകളിലേക്ക്. മറ്റു കാര്യങ്ങൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നാളെ കെ പി സി സി പ്രസിഡന്റ് അത് ഡൽഹിയിൽ പ്രഖ്യാപിക്കും, അതും നിങ്ങൾ കാത്തിരിക്കുക. ഇല്ല, ഞാൻ ഹരിപ്പാട് തന്നെയാണ് മത്സരിക്കുന്നത്. ഉമ്മൻചാണ്ടി ഉണ്ടാവുന്ന ഹരിപ്പാട് ജനങ്ങളോട് വളരെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതാണ്. നേരത്തെ തന്നെ നിങ്ങൾ ചോദിച്ചിരുന്നല്ലോ എവിടെയാണ് മത്സരിക്കുന്നത്. അപ്പം ഞാൻ തന്നെ പറഞ്ഞിരുന്നു, ഹരിപ്പാടെന്ന് പറഞ്ഞാൽ എനിക്ക് അമ്മയെ പോലെയാണ്. അതുപോലത്തെ ജനങ്ങൾ അത്രമാത്രം എന്നെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഹരിപ്പാട് വിട്ടുപോകാൻ എനിക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് ഞാൻ ഹരിപ്പാട് തന്നെയാണ് മത്സരിക്കുന്നത്. അത് നിങ്ങൾ കാത്തിരുന്നു. വാർത്തകൾ ഇപ്പം എന്തെല്ലാം വരും. പിന്നെ പ്രതിപക്ഷ നേതാവാണ് 140 നിയോജക മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നത്. നിയമത്തെ പ്രമുഖരായിരിക്കുക എന്തായിരിക്കും എന്നുള്ളതാണ്. നിങ്ങൾ വെയിറ്റ് എനിക്ക് കാണാൻ പറ്റും. അതാ പ്രശ്നങ്ങൾ, ഒരു തർക്കവും ഇല്ല, പ്രശ്നങ്ങളും ഇല്ല. യോജിച്ച തീരുമാനം എടുത്ത് മുന്നോട്ട് പോകണം. എന്തുകൊണ്ടാണ് ഇത്ര കാലതാമസം വരുന്നത്? കാലതാമസം ഒന്നുമില്ല, സമയമുണ്ടല്ലോ ഇഷ്ടം പോലെ. ഇടതുമുന്നണി ഏതാണ്ട് ഫസ്റ്റ് റൗണ്ട് പൂർത്തിയാക്കി കഴിയുന്നു. അത് സാർ കഴിഞ്ഞാണ് പാർലമെന്റ് ഇലക്ഷനും അങ്ങനെയായിരുന്നു ചെയ്തത്. പാർലമെന്റ് ഇലക്ഷൻ ഞങ്ങളൊക്കെ മുമ്പ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും പ്രസിഡന്റ് 1-2 റൗണ്ട് കഴിയുകയൊക്കെ ചെയ്തു. എന്താ റിസൾട്ട് ഉണ്ടായി? കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ UDF പിന്നെ ഒരു മുൻതൂക്കം ഇപ്പോഴും ഉണ്ട്. രാഷ്ട്രീയമായി കേരളത്തിലെ UDF വൻപിച്ച മുന്നേറ്റം നടത്തും. നല്ല വിജയത്തിലേക്ക് UDF വരും. UDF ഗവൺമെന്റ് രൂപീകരിക്കും. CPM-ലുള്ള പ്രതിഷേധത്തിന് അത്രയുള്ള പ്രതിഷേധങ്ങളൊന്നുമില്ല, ഉണ്ടാകത്തുമില്ല. ലിസ്റ്റ് വന്നു കഴിയുമ്പോൾ ഒരു പ്രതിഷേധം ഉണ്ടാവില്ല. നിങ്ങളൊക്കെ തന്നെ ഞങ്ങളെ അഭിനന്ദിക്കും. ലിസ്റ്റ് വന്നു കഴിയുമ്പോൾ മാധ്യമപ്രവർത്തകർ തന്നെ അഭിനന്ദിക്കുമെന്നുള്ളതാണ് രമേശ് ചെന്നിത്തലയുടെ ആത്മവിശ്വാസം. രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും കേരളത്തിലേക്ക് മടങ്ങിയ സ്ഥിതിക്ക് കാര്യമായ ചർച്ചകൾ കേരള നേതാക്കൾ പങ്കെടുത്തുകൊണ്ട് ദില്ലിയിൽ ഇനി നടക്കാനില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്നലെ രാത്രി വൈകി തീർന്ന ചർച്ചയ്ക്ക് ശേഷം ഇന്നൊരു ദിവസം കൂടി കഴിഞ്ഞ് നാളത്തേക്ക് KPC അധ്യക്ഷൻ ദില്ലിയിൽ പട്ടിക പ്രഖ്യാപനം കാത്തു നിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ ചർച്ചകൾ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങാനോ മറുകണ്ഠം ചാടുന്ന പ്രവണതകളൊക്കെ തടയുന്നതിന് വേണ്ടിയുള്ള ഒരടവ് നയം മാത്രമാണ് അത് എന്ന് തൽക്കാലം കരുതേണ്ടി വരും.